അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നൊരു ചോക്ലേറ്റിൻ്റെ ലോലിപോപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചോക്ലേറ്റിൻ്റെ ലോലിപോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചോക്ലേറ്റിൻ്റെ സ്പഞ്ചാണല്ലോ ആവശ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ചോക്ലേറ്റിൻ്റെ സ്പഞ്ച് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ക്രഷാക്കിയിട്ട് മിക്സിയുടെ ജാറിനകത്തോട്ട് ഒന്ന് ക്രഷാക്കിയാൽ മതി. അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമായത് ബ്ലാക്ക് ചോക്ലേറ്റ്, പിന്നെ നട്സ്, മിൽക്ക് ചോക്ലേറ്റ്, പിന്നെ ഈ സ്പഞ്ച് ഒന്നും കണ്ട് നമുക്ക് ബോൾസാക്കി എടുക്കാനും വേണ്ടി അതിൻ്റെ പാകത്തിനനുസരിച്ചിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമിനകത്ത് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് ഒന്ന് മെൽറ്റാക്കിയെടുക്കുക. വൈറ്റ് ചോക്ലേറ്റ് ഇട്ടതുകൊണ്ട് തന്നെ അതൊരു കട്ട ഉണ്ടാകും. അപ്പോൾ നന്നായി ഇളക്കി യോജിപ്പിച്ച് അതൊരു വരുവാക്കിയതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂണിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ നല്ല ബട്ടർ അത് 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ യോജിപ്പിച്ച് വെക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടി ഓവണിനകത്തേക്ക് വെക്കുക. ഡാർക്ക് ചോക്ലേറ്റ് മാത്രമാകുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ്പ് രസം ഉണ്ടാവില്ലേ. അപ്പോൾ ചിലർക്ക് ആ ചോക്ലേറ്റിൻ്റെ മിൽക്കും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റിൽ തന്നെ കിട്ടും. അപ്പോൾ അത് മെൽറ്റ് ആവട്ടെ. ആ ടൈമാകുമ്പോഴത്തേന് നമുക്ക് ഈ ക്രഷ് ചെയ്തിട്ടുള്ളത് ഈ ബാറ്ററിനകത്തേക്ക് ഇട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് യോജിപ്പിക്കുന്നതാണ് നല്ലത്. കാരണം ഒന്നിച്ചാകുമ്പോൾ ബാറ്ററിന് എത്രയാണ് ഇതിൻ്റെ പൗഡർ ആവശ്യമെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് പിന്നെ നമുക്കിതൊരു ബോളാക്കി എടുക്കുമ്പോൾ നമ്മളെ കയ്യിലൊന്നും ഇട്ടാതെ നല്ല രീതിയിൽ കിട്ടേണ്ട ആ ഒരു രീതിയിലാണ് യോജിപ്പിച്ചെടുക്കേണ്ടത്. അപ്പോൾ എത്രയാണ് ആവശ്യം വരുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു കണക്കനുസരിച്ചിട്ട് ഈ ഒരു ക്വാണ്ടിറ്റിക്ക് ഇത്ര മതി എന്നുള്ളത് ലെവലിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ആവശ്യത്തിന് ഇങ്ങനെ ഇട്ട് യോജിപ്പിക്കുക. പിന്നെ ലാസ്റ്റ് ഇനിയും വേണമെന്ന് കണ്ടിട്ട് പിന്നെ നമ്മളിതൊക്കെ മെൽറ്റാക്കി വരണ്ടേ. അപ്പോൾ ഇപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് തന്നെയുള്ള ബാറ്റർ ആയിരുന്നത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഉരുണ്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒന്ന് ഉരുട്ടി നോക്കിയാൽ മതി ഇല്ലേ. നല്ല രീതിയിൽ തന്നെ ഉരുണ്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നട്സ്, കാഷ്യൂ നട്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ വെക്കുന്നത്. ബദാം ഉണ്ടെങ്കിൽ ബദാം വെക്കാം, വേറെ ഏത് ഡോണറ്റ്സ് ഏത് നട്സ് ആണെന്നുണ്ടെങ്കിലും വെക്കാം. ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഓരോ ബോൾസാക്കി വെക്കും. നെല്ലിക്കയുടെ വലുപ്പം എന്നുവെച്ചാൽ വലിയ ഓവർ ഇതും വേണ്ട, കാരണം നമുക്ക് ചോക്ലേറ്റിൻ്റെ കവറിങ് വരുന്നില്ല അതിൻ്റെ മുകളിൽ. അങ്ങനെ എല്ലാ ഒന്നും ബോളുകളും ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും തന്നെ നമ്മളെ ചോക്ലേറ്റ് ഇവിടെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി അതൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ലോലിപോപ്പ് അല്ലേ, അപ്പോൾ അതിൻ്റെ സ്റ്റിക്ക് വേണ്ടേ. ലോലിപോപ്പിൻ്റെ സ്റ്റിക്ക് എടുത്തിട്ട് നമ്മൾ ഈ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം ആ ബോൾസിനകത്ത് ഊട്ടി കൊടുക്കാനും. ഇതേ രീതിയിൽ അപ്പോൾ ഉള്ളിൽ നട്സ് ഉണ്ടാകുമ്പോൾ തന്നെ ഓട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ആ ഭാഗത്ത് ചില പൊട്ടണ മൈരി ഉണ്ടാവും നട്സുമ്പോൾ തട്ടിയിട്ട്. അപ്പോൾ ആ രീതിയിൽ നല്ല ശ്രദ്ധിച്ചിട്ട് തന്നെ എല്ലാ ലോലിപോ എല്ലാ സ്റ്റിക്കും അതിലൂട്ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്ത് ലോലിപോപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ആ മെൽറ്റായിട്ടുള്ള ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യുക. അതിൻ്റെ ഫസ്റ്റ് ഭാഗം ഒന്നും ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. അതിനുശേഷം അതിൻ്റെ അടിഭാഗത്തേക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് തേച്ച് കൊടുക്കുക. ഇനി ഞാനിതിനെ മുകളിലായിട്ട് ക്രഷ് ചെയ്തിട്ടുള്ള നട്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഡിസൈനൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ഇഷ്ടമുള്ള രീതിയിൽ. പിന്നെ ഞാൻ 2 ഡിസൈനിലാണ് ചെയ്യുന്നത്. ഒന്നിങ്ങനെ നട്സ് ഇട്ട് കൊടുത്തിട്ടും പിന്നെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതുകൊണ്ട് ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടെന്നുള്ള രീതിയിൽ 2 രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ ഇത് നമുക്ക് 12 13 ഈ ചോക്ലേറ്റ് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അത് കൂടുതൽ ചോക്ലേറ്റ് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നത് ഇതായി പോകില്ലേ. തണുപ്പൊക്കെ ചൂടായി പോയിട്ടുണ്ടെങ്കിൽ സെറ്റായി പോവും. അപ്പോൾ ആവശ്യത്തിന് പിന്നെ ഒരു ലോലിപോപ്പ് അല്ലേ, അപ്പോൾ അതൊരു മുക്കണ്ട ഇതെന്നുള്ള ലെവലിലാണ് ഇങ്ങനെ ഒരു പാത്രത്തിനകത്ത് ചെയ്തിട്ടുള്ളത്. ആവശ്യത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ ഓവണിൽ വെച്ചെടുത്താൽ മതിയല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ലോലിപോപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്.
പിന്നെ അതിങ്ങനെ കുത്തി വെക്കുമ്പോൾ ക്ലാസ്സിലും പാത്രത്തിലൊക്കെ ആകുമ്പോൾ ചെരിഞ്ഞ് വീകാനും ഇതിനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തിനെങ്കിലും സ്പഞ്ചിനകത്ത് കുത്തി വെക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ രണ്ട് ഡിസൈനിലുള്ള ലോലിപോപ്പ്. ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.